ബിഗ് ബോസ് മലയാളം സീസൺ 5 എന്ന ഗെയിം റിയാലിറ്റി ഷോയിലെ ഒരു കണ്ടസ്റ്റൻ്റാണ് അഖിൽ മാരാർ. ഒരു സിനിമ സംവിധായകൻ എന്ന നിലയിലാണ് അഖിൽ മാരാറിനെ പൊതുസമൂഹം അറിയപ്പെടുന്നത്. അപ്പം അഖിൽ മാരാറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. കൊല്ലം ഫാത്തിമ കോളേജിൽ ഡിഗ്രിക്ക് ശേഷം ഒരു മെഡിക്കൽ കമ്പനി റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്തു. മറ്റൊരു കമ്പനിയിലെ മാനേജറായിട്ട് ജോലി ചെയ്തു. ഇത് നമുക്ക് അഖിലിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഒന്നിലധികം ജോലികൾ, ഒരുപാട് ജോലികൾ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃഷിയിലേക്ക് അദ്ദേഹം തിരിയുന്നുണ്ട് ഇടയ്ക്ക്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്, ജ്യൂസ് കട നടത്തുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഒരു ബയോഗ്രഫിയാണ് നമുക്ക് അഖിലിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടുള്ളത്. ഈ പൗലോ കൗല എന്ന് പറയുന്ന എഴുത്തുകാരനെ, അദ്ദേഹത്തിൻ്റെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തെയൊക്കെ വളരെ ആരാധനയോടെ കാണുന്നൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുവാൻ ഈ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു ധൈര്യം വരികയും, പ്രത്യേകിച്ച് സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് തൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ, അദ്ദേഹം സിനിമാ സംവിധായകനാകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതും, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള എഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. സിനിമ ഇദ്ദേഹം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ജ്യൂസ് കടയിൽ നിന്ന്, ആ ഒരു അതിൽ നിന്ന് ഒതുങ്ങിപ്പോകാതെ PSC പരീക്ഷ എഴുതുകയും ഫോറസ്റ്റിലും പോലീസിലുമൊക്കെ ജോലി ലഭിച്ചെങ്കിൽ പോലും അതൊന്നും ഉപേക്ഷിച്ചിട്ട് തൻ്റെ ഒരു ലക്ഷ്യം, അതായത് ഒരു ഫിലിം ഡയറക്ടറാകുക. അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് ഈ മോട്ടിവേഷണൽ ബുക്സും ആത്മകഥകളും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഏതായാലും തൻ്റെ പ്രവർത്തന രീതികൾ പല വിവിധമായിട്ടുള്ള തൊഴിലുകൾ എടുത്തു. അവസാനം സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ഡോക്ടർ ബിജുവിൻ്റെ പേരറിയാത്തവർ എന്ന സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ പോലെ തന്നെ ഒരു സിനിമ സംവിധായകനാകുകയാണ്. ഒരു താത്വിക അവലോകനം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ, പ്രത്യേകിച്ച് ജോജു ജോർജ്, അജു വർഗീസ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിച്ച ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആയിരുന്നു താത്വിക അവലോകനം. 2021 ഇറങ്ങിയതാണ്. ഇദ്ദേഹം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടെ, പ്രത്യേകിച്ച് ഇത് എല്ലാം പല രാഷ്ട്രീയ കക്ഷികളെയും വിമർശിക്കുന്ന രീതിയിലുള്ളൊരു സറ്റയർ ഫിലിമായിരുന്നു. സിനിമ എന്ന് പറയുന്ന സ്വപ്നത്തോടൊപ്പം തന്നെ ചാനൽ ചർച്ചകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ വളരെയധികം അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പല ടെലിവിഷൻ ചാനലുകളിൽ സജീവമായ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്. പല വിവാദ വിഷയങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയി എന്നുള്ളത് നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിയുന്നുണ്ട്. ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ഏതായാലും അഖിൽ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം എഴുത്തുകൾ പങ്കുവെക്കാനൊരു പുസ്തകം എഴുതി എന്നൊക്കെ മനസ്സിലാക്കുന്നു. ഏതായാലും ബിഗ് ബോസിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, പ്രത്യേകിച്ച് ഡിബേറ്റുകളൊക്കെ വരുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയേണ്ട സമയത്ത് അത് തുറന്നു പറയാനായിട്ട്, അഭിപ്രായം പറയാൻ ഒരു മടിയില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ബിഗ് ബോസിൽ മുന്നോട്ടുള്ള പ്രയാണത്തെ എത്ര കണ്ട് അദ്ദേഹത്തിന് ഗുണകരമാകുമെന്നുള്ളത് നമുക്ക് കണ്ടു മനസ്സിലാക്കാം.